മോഹൻലാൽ അവതാരകനെ എത്തിയ ബിഗ് ബോസ് സീസൺ ത്രീയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ച മത്സരാർത്ഥികളായിരുന്നു സൂര്യയും നടൻ മണിക്കുട്ടനും. ഇവരുടെ കോംബോ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ മണിക്കുട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു സൂര്യ. ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പരസ്പരം പിന്തുണച്ചിരുന്നു ഇരുവരും. പുറത്തു വന്നതിനു ശേഷം അങ്ങനെ തന്നെയായിരുന്നു. സൂര്യക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായപ്പോൾ താരത്തെ പിന്തുണച്ച് മണിക്കുട്ടനും എത്തിയിരുന്നു. സൂര്യക്കെതിരെയുള്ള സൈബർ ആക്രമണം നിർത്തണമെന്നും നടൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചിരുന്നു. ബിഗ് ബോസ് സീസൺ ത്രീയിൽ കായികപരവും ബുദ്ധിപരവുമായ ടാസ്കുകൾ മാത്രമല്ല കലാപരമായ ടാസ്കുകളും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ടാസ്കായിരുന്നു ബിഗ് ബോസ് അവാർഡ് നൈറ്റ്. ടാസ്കിന്റെ ഭാഗമായി മത്സരാർത്ഥികളുടെ ഉഗ്രൻ നൃത്തവും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് സൂര്യയുടെയും മണിക്കുട്ടന്റെയും ഡാൻസ് ആയിരുന്നു. പൃഥ്വിരാജ് ചിത്രമായ ഉറുമിയിലെ ആരാന്നെ ആരാന്നെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനായിരുന്നു ഇരുവരും ചുവടുവെച്ചത്. മികച്ച അഭിപ്രായമായിരുന്നു ഇവരുടെ പ്രകടനത്തിന് ലഭിച്ചത്. താരങ്ങളുടെ നൃത്ത വീഡിയോ യൂട്യൂബില് മികച്ച കാഴ്ചക്കാരെ നേടിയിരുന്നു. 50 ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത്. ഈ റെക്കോർഡ് നേട്ടം മണി സൂര്യ ഫാൻസ് വൻ ആഘോഷമാക്കിയിരുന്നു. ഇതിന്റെ ഒറിജിനൽ വീഡിയോക്ക് പോലും യൂട്യൂബിൽ ഇത്രയും അധികം കാഴ്ചക്കാരില്ല എന്നത് മറ്റൊരു ശ്രദ്ധേയമായ സംഗതിയാണ്. 1 മില്യൺ കാഴ്ചക്കാരെ മാത്രമാണ് സിനിമാ ഗാനം നേടിയിരിക്കുന്നത്. പൃഥ്വിരാജും പ്രഭുദേവുമാണ് സിനിമയിൽ ഈ പാട്ടിന് ചുവടുവെച്ചത്. ഇവരെയാണ് സൂര്യയും മണിക്കുട്ടനും പിന്നിലാക്കിയത്. 2011 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉറുമി. സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജ്, പ്രഭുദേവ, ജെനീലിയ ഡിസൂസ, നിത്യ മേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സൂര്യ മണിക്കുട്ടൻ ഡാൻസിനൊപ്പം ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് അവതരിപ്പിച്ച ഡാൻസും ഇതിലുണ്ടായിരുന്നു. അയ്യപ്പനും കോശിലയും ഹിറ്റ് പാട്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ബിഗ് ബോസിലെ അവാർഡ് നൈറ്റ് ടാസ്കിലായിരുന്നു മത്സരാർത്ഥികളെല്ലാം ചേർന്ന് ഡാൻസ് ചെയ്തത്. ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ചതെന്ന് പറയാവുന്ന പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ ഈ ഡാൻസിനെ കുറിച്ച് പുറത്തു വന്നതിന് ശേഷം സൂര്യ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു നടി എന്നതുകൊണ്ട് മണിക്കുട്ടനോടൊപ്പം പെർഫോം ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അവിചാരിതമായിട്ടാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡാൻസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. അതിന്റെ കൊറിയോഗ്രാഫി റംസാൻ മാത്രമല്ല മണിക്കുട്ടനും ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ റംസാൻ ചെയ്തതാണെന്നുള്ള രീതിയിലാണ് പുറത്തു പോയത്. എന്നാൽ കുറേ സ്റ്റെപ്പുകൾ മണിക്കുട്ടനും ചേർന്നാണ് ഒരുക്കിയത്. മണിക്കുട്ടൻ നല്ല ഡാൻസറും കൊറിയോഗ്രാഫറുമാണ്. ഞാൻ മോശമായാൽ ആളുടെ പെർഫോമൻസിനെ കൂടി അത് ബാധിക്കും. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അത് ചെയ്തതെന്നും സൂര്യ വെളിപ്പെടുത്തി. ബിഗ് ബോസ് ഫൈനലിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു സൂര്യ. എന്നാൽ 90-ാം ദിവസം സൂര്യ ഷോയിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു. സീസൺ 3 ലാസ്റ്റ് എവിക്ഷനിലായിരുന്നു താരം പുറത്തായത്. ലോക്ക്ഡൌണിനെ തുടർന്ന് 14-ാം ആഴ്ചയിലാണ് മത്സരം നിർത്തിവെച്ചത്. കോവിഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മത്സരാർത്ഥികളെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഫെബ്രുവരി 14 ബിഗ് ബോസ് സീസൺ 3 ആരംഭിച്ചത്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങളും ഈ സീസണിൽ ഉണ്ടായിരുന്നു. കോവിഡിനെ തുടർന്നുള്ള ലോക്ക്ഡൌൺ കാരണം ഷോ നിർത്തിവെച്ചെങ്കിലും ഫിനാലെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബിഗ് ബോസ് അധികൃതർ. ഇതിന്റെ ഭാഗമായിട്ടുള്ള വോട്ടെടുപ്പും കഴിഞ്ഞിട്ടുണ്ട്. വിജയിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.